നമസ്കാരം. നെസ്ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാലൊഴുകുമ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച ശേഷം വരാട്ടുമേടിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ കോലാഹലമേടെന്ന വാഗമണ്ണിൻ്റെ സുന്ദരമായ ഭൂപ്രകൃതിയുള്ള ഭാഗത്തിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോലാഹലമേടിലാണ് വരാട്ടുമേട് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നതിൻ്റെ വലതുവശത്തുള്ള ഭാഗങ്ങൾ കൂടിയൊക്കെ വെള്ളച്ചാട്ടത്തിനരികത്തേക്ക് പോകാമായിരുന്നുവെങ്കിലും ഇപ്പോഴവിടെയെല്ലാം തന്നെ നാട്ടുകാർ വഴി അടച്ചിരിക്കുകയാണ്. മുമ്പ് പറഞ്ഞതുപോലെ ഒരാളിവിടെ വീട് മരണപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങോട്ടുള്ള ഇറങ്ങി യാത്ര ചെയ്യുന്നത് നിരോധിച്ചിരിക്കുകയാണ്. ഈ വളവ് കഴിഞ്ഞ ശേഷം ഒരു ചെറിയൊരു വഴിയുണ്ട്. അവിടെയും ഇതുപോലെ വേലി കെട്ടിത്തിരിച്ച് അടച്ചിരിക്കുന്നതായി കാണാം. ഈ പൊന്തക്കാടിന് തൊട്ടപ്പുറേ ഇനി മുകളിലേക്ക് വലിയൊരു കയറ്റമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കയറ്റം കയറി ചെല്ലുന്നത് വരാട്ടുമേടിലേക്കുള്ള വഴിയിലേക്കാണ്. മുൻപുള്ള വീഡിയോയിൽ പലതവണ പറഞ്ഞിരുന്നു, ഇവിടെ ഇപ്പോൾ ഒരു ടൂറിസം കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പല നിർമ്മാണ പ്രവർത്തനങ്ങളും വഴിക്കിരുവശുമൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. വാഗമണ്ണിലൊരു പ്രധാന ഓഫ് റോഡ് സഞ്ചാര കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വരാട്ടുമേട്. അങ്ങോട്ടുള്ള വഴി അത്രമാത്രം ദുർഘടവും പിടിച്ചതാണ്. ട്രക്കിങ്ങിനും പറ്റിയ സ്ഥലം കൂടിയാണ് വരാട്ടുമേട്. ഇപ്പോൾ 2 കിലോമീറ്റർ നടന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് മുകളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അവിടെ എത്തിയാൽ വളരെ മനോഹരമായ കാഴ്ചയാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. വാഗമണ്ണിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ് വരാട്ടുമേട്. വരാട്ടുമേടിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലമായെന്ന് തോന്നുന്നു. വാഹനങ്ങളൊക്കെ കടക്കുന്നുണ്ട്. അവിടെ നിന്ന് ചേട്ടൻ പറഞ്ഞതനുസരിച്ച് വാഹനം ഇവിടെ പാർക്ക് ചെയ്ത് പോകുന്നതാണ് നല്ലത്. ഓഫ് റോഡ് വാഹനങ്ങളുണ്ടെങ്കിൽ മുമ്പോട്ട് പോകാം. അവിടേക്ക് അത്ര ദുർഘടമായ വഴിയാണ് മുമ്പോട്ട് ഉള്ളത്. ഈ വഴി കാണുമ്പോൾ സാധാരണക്കാർക്ക് വളരെ ബുദ്ധിമുട്ടും ഓഫ് റോഡ് യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ കൗതുകവും ഉള്ള ഒരു വഴിയായിട്ടാണ് തോന്നുന്നത്. ധാരാളം ആളുകൾ പോയിട്ട് തിരിച്ചു വരുന്നതൊക്കെ കാണുന്നുണ്ട്. ഇങ്ങനെ പോകുന്ന വഴിയിൽ ചില കാട്ടുപഴങ്ങളൊക്കെ കണ്ടു. സ്ട്രോബെറിയുടെ വർഗത്തിൽപ്പെട്ടതാണ്, കഴിച്ച് കുഴപ്പമില്ല. അല്പം മധുരവും പുളിയും ചേർന്നുള്ള ടേസ്റ്റാണ്. ഈ ഭാഗങ്ങളിലൊക്കെ വീടുകളുണ്ട്, എന്നാൽ വികസനം എന്ന രീതിയിൽ ഒന്നും തന്നെ വന്നിട്ടില്ല. ഓഫ് റോഡ് വാഹനങ്ങളൊക്കെ പോകുന്ന കാഴ്ച ഇങ്ങനെയൊക്കെയാണ്. വെള്ളവും ആഹാര സാധനങ്ങളൊക്കെ കൈവശം കരുതുക. ഈ വരുന്ന വഴിയിൽ നിരവധി സ്ഥലങ്ങളിൽ ഇതുപോലെ ചെറിയ കടകൾ കാണാം. അവിടെ ബ്രെഡ് ഓംലെറ്റും മറ്റ് ഭക്ഷണ വസ്തുക്കളും വെള്ളവുമൊക്കെ ലഭ്യമാവുന്നുവെങ്കിലും താഴെ നിന്ന് കൊണ്ടിരുന്നതാണ് സേഫ്. ഇവിടെയൊക്കെ എപ്പോൾ കടയുണ്ടാവും എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ലല്ലോ. നിരവധി സഞ്ചാരികളാണ് ഇവിടെ വന്ന് എത്തുകയും പോവുകയും ചെയ്യുന്നത്. നമുക്കിവിടെ എത്തണമെങ്കിൽ പല സ്ഥലങ്ങളിൽ വിശ്രമിച്ചിട്ട് മാത്രമേ ഉള്ളൂ മുകളിലേക്ക് കയറുവാൻ സാധിക്കുകയുള്ളൂ. അത്രമാത്രം ഹൈക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലമാണിത്. ഉളുപുണ്ണി അതുപോലെ തന്നെ ഈ വരാട്ടുമേട് എന്നീ സ്ഥലങ്ങളാണ് ഇപ്പോൾ വാഗമണ്ണിലെ പ്രധാനപ്പെട്ട ഹൈക്കിംഗ് അല്ലെങ്കിൽ ഓഫ് റോഡിന് പറ്റിയ സ്ഥലങ്ങൾ. ഈ ഭാഗങ്ങളിലെല്ലാം ചെറിയ ചെറിയ പേരമരങ്ങൾ കാണാൻ സാധിക്കും. അധികം ഉയരമില്ലാതെ വളരുന്നതുകൊണ്ട് ധാരാളം പേരക്കായകളും ലഭ്യമാണ്. നേരം നട്ടുച്ചയായിട്ടും അധികം വെയിലോ അതുപോലെ തന്നെ ചൂടിൻ്റെതായ പ്രയാസം ഒന്നും തന്നെ ഇല്ല. കാറ്റുണ്ട് എപ്പോഴും. അതോടൊപ്പം തന്നെ നമ്മൾ താഴെ കണ്ട പാലൊഴുകുമ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായ ദൃശ്യത്തോടൊപ്പം ഏലപ്പാറ ഭാഗങ്ങളിലെയും ഇടുക്കിയുടെ മറ്റു ഭാഗങ്ങളിലെയും ഉള്ള വിദൂര മലകളുടെ ദൃശ്യവും വ്യക്തമാണ്. വാഗമണ്ണിലെ തന്നെ ഏറ്റവും ഉയർന്ന സ്ഥലമായതുകൊണ്ട് പാലൊഴുകുമ്പാറ വെള്ളച്ചാട്ടം ആ കാണുന്ന പൈൻ വാലിയുടെ ഒരു ഭാഗമാണ്. പൈൻ വാലി നമ്മൾ കയറി വന്ന ഭാഗമാണത്. അങ്ങ് തെളിഞ്ഞു കാണുന്നത് മുട്ടക്കുന്നുകളാണ്. അതുപോലെ തങ്ങൾപ്പാറ ഇവയെല്ലാം തന്നെ ഇവിടെ നിന്നാൽ ദൃശ്യമാകുന്നതാണ്. ഓഫ് റോഡ് വാഹനങ്ങൾ ഇവിടെ എത്തുന്നുണ്ട് എന്നുള്ള ഇത് അല്പം മുമ്പ് ഉള്ള ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. എക്സ്പ്രസ്സൊക്കെ ഇവിടെ അനായാസന എത്തും. ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ ഏറ്റവും മനോഹരമായൊരു ദൃശ്യമാണിത്. താഴെ നമ്മൾ വന്ന വഴിയാണത്. അങ്ങേയറ്റം കാണുന്ന പാലവും അതിനോട് ചേർന്നുള്ള ഭാഗങ്ങൾ പൈൻ വാലിയുടെ ഭാഗങ്ങളാണ്. നേരത്തെയുള്ള എപ്പിസോഡുകളിൽ കണ്ട വഴിയാത്രയിൽ വരാട്ടുമേടിൻ്റെ ഇങ്ങേയറ്റമെന്ന് പറഞ്ഞ ഭാഗത്താണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഓഫ് റോഡ് യാത്രകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട
സ്ഥലമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് കാണുന്ന ഇറക്കവും പിന്നീടുള്ള കയറ്റവും. വീഡിയോ ഒക്കെ എടുത്ത ശേഷം അവർ അങ്ങോട്ടുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. അവിടെ നിന്ന് അങ്ങേയറ്റം കാണുന്ന ആ കുന്നിലേക്ക് എത്തുന്നത് സാഹസികത നിറഞ്ഞ ഒരു യാത്ര തന്നെയാണ്. ആ ഭാഗങ്ങളിൽ നിറയെ പുല്ലുള്ളതിനാൽ കാലുകളൊക്കെ മേയുന്നത് കാണാം. അതിനിടയ്ക്കൂടെ വാഹനങ്ങൾ ഓടിച്ചു പോകുന്ന റീൽസൊക്കെ നമുക്ക് പല വീഡിയോകളിലും ദൃശ്യമാകുന്നതാണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.